എ ട്രൂ സ്റ്റോറി. എല്ലാവരും ഓലയിൽ അങ്ങോട്ട് നോക്കിയിരിക്കുക. മങ്കിടിയാൻ ത്രേസ്യ, അങ്ങനെ എഴുന്നേൽക്കുക. ഇന്നലെ പഠിപ്പിച്ച സ്വരാക്ഷരങ്ങൾ അങ്ങോട്ട് ചൊല്ലുക. അസാമാന്യ ബുദ്ധിയും ഓർമ്മശക്തിയും ഉണ്ടായിരുന്ന ത്രേസ്യ ആശാന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. സഹപാഠികൾക്കും അവളെ ഇഷ്ടമായി. അവൾ പാഠങ്ങൾ അതിവേഗം പഠിച്ചു. പഠനത്തിൽ പിറകോട്ടു നിന്ന കൂട്ടുകാരെ പാഠങ്ങൾ പഠിപ്പിച്ച് സഹായിച്ചു. ചോറുണ്ടോ? കൊണ്ടുവന്നില്ലേ? നമുക്ക് ഒരുമിച്ചിരിക്കാം. ചോറുണ്ടോ? സാധുക്കളോട് വളരെ ചെറുപ്പത്തിൽ തന്നെ കരുണയും സ്നേഹവും ത്രേസ്യ കാണിക്കുമായിരുന്നു. തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാൻ അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. അയ്യോ, ദാ ഒരു അമ്മച്ചി അടക്കുന്നു, വാ നമുക്ക് എഴുന്നേൽപ്പിക്കാം. വല്യമ്മേ, വല്യമ്മേ, എഴുന്നേക്ക്, ഒന്ന് പിടിച്ചു പൊക്കിക്കേ. ആ വീഴല്ലേ അമ്മച്ചി. അമ്മച്ചി വീട്ടിൽ കൊണ്ടാക്കട്ടെ. ഇന്നലെ അമ്മ എന്നോട് മാതാവിന്റെ കഥ മുഴുവൻ പറഞ്ഞു തന്നല്ലോ. അമ്മ സുന്ദരിയാ കേട്ടോ. ഞാൻ ആശാൻ കളരിയിൽ ചെന്ന് എല്ലാവരോടും മാതാവിന്റെയും ഔസേ പിതാവിന്റെയും ഉണ്ണീഷോയുടെയും കഥ പറഞ്ഞു. അവർക്കെല്ലാം ഇഷ്ടമായി. ഉണ്ണീഷു എന്റെ കൂടെ കളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. ഞാനൊരു ദിവസം ഉണ്ണീഷോയോട് ചോദിച്ചു, ഉണ്ണീഷു ഉണ്ണീഷോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്നോട് പിണങ്ങോ? ഞാൻ ത്രേസ്യയോട് പിണങ്ങില്ല.
ഉണ്ണീഷോ ഉണ്ണീഷയുടെ അമ്മയോട് ചോദിച്ചിട്ടാണോ ഈ രാത്രി വന്നത്? ആ ചിരിക്ക, ത്രേസ്യോട് പറഞ്ഞേ. എന്റെ അമ്മച്ചിക്ക് എല്ലാം അറിയാം. ഞാൻ പോവാ, പിന്നെ വരാം. സത്യാണോ മാതാവേ, ഉണ്ണീഷോ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടാണോ എന്റെ അടുത്ത് കളിക്കാൻ വരുന്നത്? വലിയ കുസൃതിയ കേട്ടോ, എന്നെ വലിയ ഇഷ്ടാ. എന്റെ അടുത്ത് കളിക്കാൻ വരുന്നതിന് ഉണ്ണിയെ അമ്മ വഴുക്കു പറയരുത്. ഉണ്ണി നല്ല കുട്ടിയാ. ഉണ്ണീഷോടെ അമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ എല്ലാരും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രം മിണ്ടാതിരിക്കുക. എനിക്ക് കൊന്ത ചൊല്ല അറിയത്തില്ല. എന്റെ അമ്മ പറഞ്ഞു, കളരിയിൽ പോയി വായിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ കൊന്ത ചൊല്ലാൻ പഠിച്ചാ മതി എന്ന്. എത്ര നാളാവണം എനിക്ക് വായിക്കാൻ പഠിക്കാൻ? അമ്മ എന്നെ കൊന്ത ചൊല്ലാൻ പഠിപ്പിക്കൂ. ഉണ്ണിയുടെ അമ്മ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? വലിയ ഗമേ ഈ അമ്മയ്ക്ക്. ത്രേസ്യ കൊച്ചിന് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഞാൻ മാതാവിനോട് മിണ്ടത്തില്ല, ഞാൻ പോവാ. ത്രേസ്യ, എന്നോട് ഒന്നും മിണ്ടത്തില്ല, ഞാൻ പോവാ. ത്രേസ്യ കുഞ്ഞേ, ഉണ്ണീഷയുടെ അമ്മ. ത്രേസ്യ കൊച്ച് അമ്മയുടെ അടുത്തേക്കൊന്ന് വന്നേ. ഇരിക്കാലോ ത്രേസ്യ. ഞാൻ വിചാരിച്ചു അമ്മ എന്നോട് മിണ്ടില്ലെന്ന്, പിണക്കാണെന്ന്. ഞാൻ കുഞ്ഞിത്രേസ്യോട് പിണങ്ങുമോ? കുഞ്ഞിത്രേസ്യയെ കുറിച്ച് സ്വർഗത്തിൽ ഞങ്ങൾ തിരുക്കുടുംബം എപ്പോഴും സംസാരിക്കും. ആണോ? ഈ തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞിത്രേസ്യയുടെ കൂട്ടുകാരൻ ഉണ്ണീഷോയും യൗസഫിതാവും ഞാനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് തിരുക്കുടുംബം. എന്ത് ചേല അമ്മ പറയുന്നത് കേൾക്കാൻ. ത്രേസ്യ കൊച്ചിന് കൊന്ത ചെല്ലാൻ പഠിക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ എനിക്ക് വായിക്കാൻ അറിയില്ല ഉണ്ണീഷോയുടെ അമ്മ. അത് സാരമില്ല, അമ്മ പഠിപ്പിച്ചു തരാം.
സ്വർഗസ്നായ ഞങ്ങളുടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ അങ്ങയുടെ നാമപൂജിതമാകണമേ. പുണ്യവതിയെ ചെന്നുകണ്ട് മൂന്ന് മാസം വരെ അവർക്ക് ശുശ്രൂഷ ചെയ്തെന്നോർത്ത് ധ്യാനിക്കാം. മോളെ, അമ്മേ, ഞാൻ കൊന്ത ചെല്ലുകയാ. എന്റെ കുഞ്ഞെ, നീ എങ്ങനെ ഈ ജപമാല രഹസ്യങ്ങൾ പഠിച്ചു? അതമ്മേ, എന്നെ ഉണ്ണീശോയുടെ അമ്മ പഠിപ്പിച്ചു. ഉണ്ണീശോയുടെ അമ്മയോ? അതെ, ഈ മാതാവ്. സത്യമാണോ ഈ പറയുന്നത്? സത്യമാണ് അമ്മേ. എന്നെ കുർബാന പുസ്തകം വായിക്കാനും പഠിപ്പിച്ചു, പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു, ഞാനും ഉമ്മ കൊടുത്തു. ഞാൻ മഹിമയുടെ രഹസ്യങ്ങൾ ഇനി ചൊല്ലി കേൾപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ശമിഷ്യ പാടുപെട്ട് മരിച്ച് മൂന്നാം നാൾ ജയസന്തോഷത്തോടെ എന്നേക്കും ജയിക്കുന്നതിനായി ഉയർത്തെഴുന്നേറ്റു എന്ന്. എന്റെ മോളെ, ത്രേസിയെക്കുറിച്ച് എഴുന്നേൽക്കുക. എഴുത്തോൽ എവിടെയാ? കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ല, പിന്നെ എങ്ങനെയാ വായിക്കാൻ പഠിക്കുക? ഞാൻ വായിക്കാൻ പഠിച്ച ആശാനെ. ഹായ്, ഇത് നല്ല കഥ. വായിക്കാൻ പഠിച്ചുന്നോ? സ്വരാക്ഷരങ്ങൾ മുഴുവനായി ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ ബാക്കി കിടക്കുന്നു, പിന്നെ എങ്ങനെയാ കുട്ടി വായിക്കാൻ പഠിക്കുന്നത്? ആശാനെ ത്രേസ്യ പുസ്തകം വായിക്കും. ഓ, ഹായ്, പുസ്തകം വായിക്കുന്നോ? ദേ, ഇവളുടെ കയ്യിലുണ്ട് ആശാനെ. ഏ, കാണിക്കു കുട്ടി. ഇത് ഏത് പുസ്തകോ? വിശുദ്ധ കുർബാന പുസ്തകം. ഏ, വിശുദ്ധ കുർബാന പുസ്തകോ? എവിടെ കാണട്ടെ? ഈ പുസ്തകം മുഴുവൻ വായിക്കോ. വായിക്കും. സേലാ ലേക്ക് മറിയ മലേക്ക് തലേസ മാറ അമ്മ ബ്രഹേസല. ഇത് എന്ത് ഭാഷ? ഇത് സുറിയാനി. ഉണ്ടായിരിക്കെ, സുറിയാനിയാ ആ ഭാഷ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ആശാനെ, ഇവള് വീൻ പിടിക്കുക, ഇവള് വായിക്കത്തൊന്നുമില്ല. വായിക്കോ ആശാനെ. ആഹാ, എന്നാ കുട്ടി തന്നെ ഇങ്ങോട്ട് വായിക്കുക. സ്ലാം ലേക്ക് മറിയം മലേസ് തൈബൂസ മാറനമ്മേ ബൃഹസ് ബനേഷേ വമ്പാ രാഹു
കുട്ടിയെ വായിക്കാൻ പഠിപ്പിച്ചത് ആരാ? ഉണ്ണീഷോടെ അമ്മ. അത് ഏത് വീട്ടിലെയാ? സ്വർഗ വീട്ടിലെ മാതാവ്. മാതാവോ? ഏത് മാതാവ്? ഉണ്ണീഷോടെ അമ്മ. ഉണ്ണീഷോടെ അമ്മ, മാതാവ്, സ്വർഗ വീട്ടിലെ അമ്മ. ഈ കുട്ടി എന്തൊക്കെയാ പറയണേ? തലക്ക് പ്രാന്ത് പിടിക്കുന്നു. ആഹാ, നീ ഇതെവിടെ പോകുന്നു? ആ, ഞാനും പള്ളിയിൽ വരികയാ. കൊച്ചു പിള്ളേര് ദിവസവും പള്ളിയിൽ വരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കുർബാന പുസ്തകം വായിക്കാൻ അറിയാമമ്മേ. കുമ്പസാരവും കുർബാന കൈക്കൊള്ളലൊന്നും ത്രേശയുടെ കഴിഞ്ഞിട്ടില്ലല്ലോ. എനിക്കിന്ന് കുമ്പസാരിക്കണം. 6 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളു നിനക്ക്. 12 വയസ്സാകാതെ അച്ഛന്മാര് സമ്മതിക്കത്തില്ല. അമ്മ അങ്ങനെ പറയരുത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പ്രായം വേണ്ടല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പ്രായം വേണ്ടെന്നോ? ആര് പറഞ്ഞു തന്നു ഇതെല്ലാം? ഇപ്പൊ ഞാൻ പറഞ്ഞു. അമ്മ എന്റെ കൂടെ വാ, ഞാൻ പറഞ്ഞോളാം അച്ഛനോട്. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മ ഒന്ന് വേഗം വാ. കിടന്നോടാതെ ഞാനും വരുന്നു.
അച്ഛോ യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ത്രേസ്യ കുഞ്ഞ് നന്നായിട്ട് പാടിയല്ലോ, എന്റെ കണ്ണ് നിറഞ്ഞുപോയി മിടുക്കി. അമ്മയും മോളും എന്താ പള്ളിയിൽ തന്നെ ഇരുന്നു പോയത്? അച്ഛനൊന്ന് കാണാനിരിക്കയായിരുന്നു. ഇവൾ കളരി പോവാൻ തുടങ്ങിയോ? തുടങ്ങി അച്ഛോ. ആഹാ, കൊള്ളാലോ. അച്ഛോ, ഇവ കൊറേ ഒരു നിർബന്ധം. എന്താണ്? ഇവൾക്ക് കുമ്പസാരിക്കണം പോലും. സാധാരണ 9-ാം വയസ്സിൽ കുമ്പസാരിക്ക, 12-ാം വയസ്സിൽ കുർബാന സ്വീകരിക്ക, അതാ നിയമം. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയാണ് അച്ഛോ. ഈശോയെ കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ കുമ്പസാരിക്കണമെന്നുണ്ടോ? മാലിന്യമുള്ള മനസ്സിൽ ഈശോ വാസിക്കില്ല അച്ഛോ. ആഹാ, പാപമാണ് മനസ്സിലെ മാലിന്യം. അത് നല്ല കുമ്പസാരത്തിലൂടെ നീക്കിക്കളഞ്ഞ് വെണ്മയുള്ളതാക്കി പ്രായശ്ചിത്തവും സുകൃത ജപങ്ങളും കൊണ്ടുള്ള പൂക്കളാൽ നിറച്ച് ഈശോയെ സ്വീകരിക്കണം. അപ്പോ ഈശോ നമ്മുടെ മനസ്സിൽ വസിക്കും. അല്ലെങ്കിൽ ഉണ്ണീശോ എന്റെ കൂടെ കളിക്കാൻ വരത്തില്ല. ഇതാരാ പറഞ്ഞെന്ന് ഇങ്ങനെ പറയാൻ? ഉണ്ണീശോയുടെ കൂടെ കളിക്കുമെന്നോ? ആ പിന്നെ അച്ഛോ, ഉണ്ണീശോയ്ക്ക് വലിയ കുസൃതിയാ, എന്നെ വലിയ ഇഷ്ടാ. താണ്ടേ, മകള് നല്ല തമാശക്കാരിയാണല്ലോ. തമാശയല്ലെന്നാ എനിക്കും തോന്നുന്നത്. സത്യമാണോ? സത്യാണച്ചോ. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ണീശോന്റെ വീട്ടിൽ വരും. ശരി ശരി ശരി, അതെന്തുമാകട്ടെ, ഇവളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നിന്നെ കുമ്പസാരിപ്പിക്കും. ആ ചോദിച്ചോ. കുമ്പസാരിപ്പിക്കുമ്പോൾ അച്ഛനല്ലേ പാപമോചനം നൽകുന്നത്? അല്ല, ഈശോയാണ്. ഈശോ അല്ലല്ലോ കുമ്പസാരിപ്പിക്കുന്നത്, അച്ഛനല്ലേ. അച്ഛൻ വാക്ക് തെറ്റിച്ചു, ഒറ്റ ചോദ്യ പാടുള്ളൂ. അച്ഛൻ ക്ഷമിക്കണം, പെണ്ണിന്റെ കുസൃതി ഇവിടെ കൂടുതലാ. എനിക്കിഷ്ടപ്പെട്ടു ഇവളെ, മിടുക്കി. അച്ഛൻ വാക്ക് പാലിക്കുന്നു, വാ കുമ്പസാരിപ്പിക്കാം. കൈ കൂപ്പി പിടിച്ചു പോ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച ആ നടത്തിയിരിക്കും. അതിന് മുഴുവൻ നടന്നില്ലല്ലോ. ഇനി എന്നതാ പ്രശ്നം? ഇനിയല്ലേ പ്രശ്നം, കുമ്പസാരിച്ചതല്ലേ ഉള്ളൂ, ഇനി കുർബാന കൈക്കൊള്ളണ്ടേ? ദേ പെണ്ണെ, 12 വയസ്സാകാതെ ആ കാര്യം ആലോചിച്ചു പോവരുതെന്ന് അച്ഛൻ പറഞ്ഞത്. ആ നില്ല നില്ല നില്ല, 7, 8, 9, 10, 11, 12 ഇനി 6 വർഷം കാത്തിരിക്കണോ? നടക്കുന്ന കാര്യമല്ല. പെണ്ണിന് അഹങ്കാരത്തിൽ കൂടുന്നുണ്ട്. ഈശോയെ കൈക്കൊള്ളുന്ന അഹങ്കാരാണോ അമ്മേ? തർക്കോത്രം പറയുന്നോ? നിന്റെ അപ്പനോട് പോയി പറ കാര്യങ്ങൾ, എന്നോട് ഇനി ഒന്നും പറയണ്ട. അമ്മേ, അമ്മ എന്റെ കൂടെ നിന്നാൽ അപ്പനും സമ്മതിക്കും. അമ്മേ, അമ്മ അപ്പനോട് ഒന്നു പറയമ്മേ. ഉണ്ണീശോയെ സ്വീകരിക്കാനല്ലേ അമ്മേ? എന്റെ പൊന്നമ്മയല്ലേ? ഈ കുഞ്ഞുത്രേശ്ശയുടെ ചക്കര അമ്മയല്ലേ? ഞാൻ തോറ്റു പോളേ.